വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദേശീയ പാതയോരത്ത് നഗരമധ്യത്തിലായി കൂറ്റൻ ഷോപ്പിംഗ് മാൾ, നെടുവാലൂരിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ്, ഐസ്ക്രീം കമ്പനിയുടെ പാർട്ണർഷിപ്പ് എന്നുവേണ്ട, കോടികൾ ആസ്തിയുള്ള കണ്ണൂർ തളിപ്പറമ്പിലെ സമ്പന്നൻ മോഷണക്കേസിൽ പെട്ടതാണ് ഇപ്പോൾ നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുന്നത്. നഗരത്തിലും പരിസരങ്ങളിലും നിർത്തിയിട്ട 25 കാറുകളിൽ നിന്ന് കവർച്ച നടത്തിയ സംഭവത്തിലെ പ്രതി ഹാരം നിറഞ്ഞതിന്റെ ഞെട്ടലിലാണ് നഗരവാസികൾ. പുഷ്പഗിരി സ്വദേശിയും പരിയാരം ഓണപ്പറമ്പിൽ താമസക്കാരനുമായ മാടാളൻ പുതിയപുരയിൽ അബ്ദുൾ മുജീബ് എന്ന കോടീശ്വരനായിരുന്നു കാറുകളുടെ വാതിൽ തകർത്ത് പണം മോഷ്ടിച്ചിരുന്നത്. രാജരാജേശ്വര ക്ഷേത്ര പരിസരത്തു നിന്നും പറശ്ശിനിക്കടവ് ആയുർവേദ കോളേജ് പരിസരത്തു നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ അബ്ദുൾ മുജീബിനെ കുടുക്കിയപ്പോൾ ചുരുളഴിഞ്ഞത് പോലീസിന്റെ ഉറക്കം കെടുത്തിയ മോഷണ പരമ്പരയാണ്. തളിപ്പറമ്പ് നഗരത്തിൽ ഏറെ പരിചിതനും അറിയപ്പെടുന്ന വ്യാപാരി കുടുംബത്തിലെ അംഗവുമാണ് പിടിയിലായ മുജീബ്. തിരക്കേറെയുള്ള അമ്പലം, പള്ളി, വിവാഹസ്ഥലം തുടങ്ങിയ ഇടങ്ങളിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ കേന്ദ്രീകരിച്ചാണ് മുജീബ് കവർച്ച നടത്തിയിരുന്നത്. സമ്പന്ന കുടുംബത്തിലെ അംഗമായ മുജീബിനെ മോഷണത്തിലേക്ക് തിരിച്ചുവിട്ടത് വഴിവിട്ട ബന്ധങ്ങളായിരുന്നു. 7 മൈലിലെ ഒരു പ്രവാസിയുടെ ഭാര്യയുമായി ഉണ്ടായ അവിഹിത ബന്ധമാണ് തന്നെ ആർഭാട ജീവിതത്തിലേക്ക് തള്ളിവിട്ടതെന്ന് മുജീബ് പറയുന്നു. നഗരത്തിൽ ദേശീയപാതയോരത്ത് പടുകൂറ്റൻ ഷോപ്പിംഗ് മാളും നെടുവാലൂരിൽ ഏക്കർ കണക്കിന് തോട്ടങ്ങളും കൃഷിഭൂമിയുമുള്ള മുജീബ് 7 മൈലിലെ യുവതിക്ക് പുതുതായി കാർ ഉൾപ്പെടെ വാങ്ങി നൽകിയിരുന്നു. ഇടയ്ക്ക് കാമുകിയുടെ ബന്ധുക്കൾ മുജീബിനെ തല്ലുകയും ചെയ്തിരുന്നു. എങ്കിലും ബന്ധം തുടർന്നു. യുവതിയുമായുള്ള ബന്ധം ദൃഢമായതോടെ ചെലവ് കയ്യിൽ നിൽക്കാതെയായി. ഇതോടെ മുന്നിൽ തെളിഞ്ഞ വഴിയായിരുന്നു മോഷണം. പരമ്പരാഗതമായി ലഭിച്ച സ്വത്തുക്കളിൽ ബന്ധുക്കളുടെ നോട്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൈയിട്ട് വാരാൻ കഴിയാത്തതുകൊണ്ട് കാറുകളുടെ ചില്ലുകൾ തകർത്ത് കിട്ടുന്നതെല്ലാം കൈക്കലാക്കി. ആദ്യമെത്തിയ കേസുകളിലും തുമ്പില്ലാതിരുന്നതിനാലാണ് തുടരെ 20 മോഷണം നടത്തിയത്. എന്നാൽ CCTVയിൽ മുജീബ് പെട്ടതോടെയാണ് കഥ മാറിയത്. പ്രമുഖ കുടുംബാംഗമാണെന്നും നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളയാളാണെന്നും അന്വേഷണത്തിൽ മനസ്സിലാക്കിയതോടെ പോലീസ് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. കവർച്ചയുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഇയാളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ സ്ഥിരീകരിച്ചു. ഇതിനുശേഷമാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തത്. ആദ്യം കുറ്റം സമ്മതിക്കാൻ മുജീബ് തയ്യാറായില്ല. തുടർന്ന് പോലീസ് ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയതോടെയാണ് പ്രതി കുറ്റമേറ്റത്. വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.